നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അർജുനെ കാണാനെത്തിയവരെല്ലാം കണ്ണീരോടെ അർജുന് വിട ചൊല്ലാൻ കാത്തുനിന്നു. സഹോദരിയുടെ വിവാഹ നിശ്ചയം, കുഞ്ഞിന്റെ എഴുത്തിനൊരുത്ത്, വീടിന്റെ പെയിന്റിംഗ് എന്നിങ്ങനെ തിരികെ വന്ന ശേഷം ഒരുപാട് കാര്യങ്ങൾ അർജുന് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. വീടിന് ഞാൻ വന്നിട്ട് പെയിന്റ് അടിച്ചോളാം, സാധനങ്ങളെല്ലാം വന്നിട്ട് വാങ്ങാം, അമ്മയോട് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറയണം, അച്ഛൻ വേവലാതിപ്പെടേണ്ട. ജൂലൈ 15 രാത്രി അർജുൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞതും ഇത്രമാത്രമായിരുന്നു. മൂന്ന് സഹോദരങ്ങളും അച്ഛനും അമ്മയും അടങ്ങിയ കുടുംബത്തെ സംരക്ഷിക്കാൻ ചെറുപ്രായത്തിൽ വളയം പിടിക്കാനിറങ്ങിയ അർജുൻ ഇനിയില്ല. അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കണ്ണാടിക്കല്ലേക്ക് ഒഴുകിയെത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ്. വീടിനുള്ളിൽ കുടുംബം അർജുന് അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം മൃതദേഹം മുറ്റത്തെ പന്തലിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. 1 കിലോമീറ്ററോളം നീളത്തിലാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവരുടെ വരി. 11 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം. കഴിഞ്ഞ രാത്രി മുതൽ കണ്ണാടിക്കൽ നിവാസികൾ അർജുന്റെ മൃതദേഹം എത്തുന്നതിനായി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. പുലർച്ചെ മുതൽ കണ്ണാടിക്കൽ അങ്ങാടിയിൽ ആളുകൾ കാത്തുനിന്നു. 8 മണിയോടെ മൃതദേഹം എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും രാവിലെ 6 മുതൽ തന്നെ ആളുകൾ എല്ലാവരും വന്നിരുന്നു. 8:15 മൃതദേഹം കണ്ണാടിക്കൽ എത്തിയപ്പോഴും നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത്. തുടർന്ന് ആംബുലൻസിന് പിന്നാലെ ആളുകൾ വിലാപയാത്രയായി കണ്ണാടിക്കല്ലെ വീട്ടിലേക്ക് നടന്നു. റോഡിനിരുവശവും ആളുകളെ കൊണ്ട് നിറഞ്ഞു. സ്ത്രീകളും പ്രായമായ അമ്മമാരും കുട്ടികളും വിതുമ്പിക്കരഞ്ഞു. സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. വീടിന് സമീപത്തെത്തിയപ്പോൾ പോലീസിന് ആളുകളെ നിയന്ത്രിക്കേണ്ടി വന്നു. കുറച്ച് ആളുകളെ മാത്രം കടത്തിവിടാൻ തുടങ്ങി. വീടും പരിസരവുമെല്ലാം ഇതിനോടകം തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞു. നാട്ടുകാരുടെ പ്രിയപ്പെട്ട അർജുന്റെ മൃതദേഹം ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹത്തോടെ നിരവധി പേരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. 9:30 വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചത്. മന്ത്രി AK ശശീന്ദ്രൻ, MK രാഘവൻ MP, ഷാഫി പറമ്പിൽ, കാർവാർ MLA സതീഷ് സെയിൽ, MLA മാരായ KK രമ, സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, തോട്ടത്തിൽ രവീന്ദ്രൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ തുടങ്ങിയവർ വിലാപയാത്രയെ അനുഗമിച്ചു. 82 ദിവസമാണ് അവസാനമായി അർജുൻ ആ വീടിന്റെ മുറ്റത്തെത്തിയത്. മണ്ണെടുത്ത സ്വപ്നങ്ങൾ ബാക്കിയാക്കി നോവിന്റെ തീരാഭാരവുമായി കുടുംബവും നാളും അർജുനെ ഏറ്റുവാങ്ങുകയായിരുന്നു. അർജുന്റെ മകൻ കണ്ണീർ കാഴ്ചയായി മാറി. നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അർജുനെ കാണാനെത്തിയവരെല്ലാം കണ്ണീരോടെ അർജുന് വിട ചൊല്ലാൻ കാത്തുനിന്നു. ഇനി ആ വീടിനോട് ചേർന്ന് അന്ത്യവിശ്രമം. അതിവൈകാരികമായ യാത്രയറിയിപ്പാണ് അർജുന് നാട് നൽകുന്നത്. കണ്ണാടിക്കലിൽ നിന്നും അർജുന്റെ വീട്ടിലേക്കുള്ള വഴി ജനക്കൂട്ടത്താൽ നിറഞ്ഞു കവിഞ്ഞു. കണ്ണീരോടെ അന്ത്യമോപചാരം അർപ്പിക്കാൻ ആളുകളുടെ നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.